2024 ഒക്ടോബർ 12 രാത്രി 9:30 മുംബൈ ബാന്ദ്ര ഈസ്റ്റിലെ നിർമ്മൽ നഗറിലുള്ള ഒരു ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് ഇരുട്ടിൽ നിന്ന് തുടരെ വെടിയുതിർക്കപ്പെട്ടത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകും മുൻപേ എല്ലാം കഴിഞ്ഞിരുന്നു. മുംബൈ ലീലാവതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അദ്ദേഹം മരിച്ചു. മഹാരാഷ്ട്രയിലെ മുൻ മന്ത്രിയും എൻസിപി നേതാവുമായ ബാബ സിദ്ദിഖിക്ക് നേരെയായിരുന്നു അജ്ഞാതർ വെടിയുതിർത്തത്. മകന്റെ ഓഫീസിൽ പോയി തിരിച്ചിറങ്ങുമ്പോഴായിരുന്നു ആക്രമണം. പക്ഷേ ഇത്തരത്തിൽ നിഷ്ഠൂരമായി കൊലപ്പെടുത്താൻ തക്ക എന്താണ് സിദ്ദിഖ് ചെയ്തത്? ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ? ഇത്തരത്തിൽ തുടരെ തുടരെ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ അതിന്റെ ഉത്തരവും എത്തി. കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു സംഘം തന്നെ രംഗത്ത് വന്നു. ബിഷ്ണോയ് സംഘം. പഞ്ചാബി ഗായകൻ സിദ്ദു മൂസാവാല, കർണിസേന തലവൻ സുഖ്ദേവ് സിംഗ് തുടങ്ങിയവരെ കൊലപ്പെടുത്തിയ അതേ സംഘം. നടൻ സൽമാൻ ഖാന് നേരെ നിഴൽ പോലെ പിന്തുടർന്ന് കൊലപാതക ശ്രമം നടത്തിയിട്ടുള്ളവർ. ആരാണ് ഈ സംഘത്തിന്റെ തലവൻ? പഞ്ചാബിനെ വിറപ്പിക്കുന്ന ആ പേരാണ് ലോറൻസ് ബിഷ്ണോയ്. പക്ഷേ അയാളിപ്പോൾ ജയിലിലാണ്. പിന്നെങ്ങനെയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യപ്പെട്ടത്? ബോളിവുഡ് ത്രില്ലറുകളെയും വെല്ലുന്നതാണ് ആ കഥയും അതിലെ മാഫിയ കഥാപാത്രങ്ങളും. രാജ്യത്തെ ഏറ്റവും കുപ്രസിദ്ധമായ ഗുണ്ടാ സിൻഡിക്കേറ്റാണ് ബിഷ്ണോയ് സംഘം. 11 സംസ്ഥാനങ്ങളിലായി 700 ഷൂട്ടർമാർ, പഞ്ചാബിൽ മാത്രം 300 പേർ. ഖലിസ്ഥാൻ ഭീകരരുമായും വിഘടനവാദ ഗ്രൂപ്പുകളുമായും അടുത്ത ബന്ധം. കൊട്ടേഷൻ കൊലപാതകങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും നടത്താൻ വലിയ തുകയാണ് ഇവർ കൈപ്പറ്റുന്നത്. എന്നാൽ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൊല നടത്തുന്ന പലർക്കും അറിയില്ല. എന്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തുന്നതെന്നും അക്രമികളെ അറിയിക്കാറില്ലെന്നതാണ് ബിഷ്ണോയ് സംഘത്തിന്റെ പ്രത്യേകത. ഗുജറാത്തിലെ സബർമതി ജയിലിലാണെങ്കിലും 31 വയസ്സ് മാത്രമുള്ള സംഘത്തലവൻ ലോറൻസ് ബിഷ്ണോയ് എന്ന പേര് കേൾക്കുമ്പോൾ ഇന്ന് ബോളിവുഡ് ഞെട്ടും. ദാവൂദ് ഇബ്രാഹിം, ചോട്ടാരാജൻ സംഘങ്ങളുടെ വിളയാട്ടം നടന്ന 1990കളുടെ ഭീതി വീണ്ടും ഉണർത്തുന്ന തരത്തിലാണ് മുംബൈയിൽ ഇന്ന് ബിഷ്ണോയ് സംഘത്തിന്റെ അധോലോക പ്രവർത്തനം. പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിലെ സമ്പന്ന കർഷക കുടുംബത്തിലാണ് ലോറൻസ് ബിഷ്ണോയുടെ ജനനം. അച്ഛൻ ഹരിയാന പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്നു. നിയമപഠനത്തിന് ചണ്ഡീഗഡിലെ DAV കോളേജിലേക്ക് പോയതോടെയാണ് ഗുണ്ടാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 2009 അന്നത്തെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉദയ് വാറിങ്ങിന് നേർക്ക് നിറയൊഴിച്ചതിനാണ് ആദ്യമായി ജയിലിലാകുന്നത്. അന്ന് ജയിലിൽ നിന്നിറങ്ങിയ ബിഷ്ണോയ് ഒരു ഗുണ്ടാ സംഘത്തെ തന്നെ ഒരുക്കിയെടുത്തു. ഇടക്കാലത്ത് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ ഓഫ് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ യൂണിറ്റ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും പഠനം പൂർത്തിയാകാതെ കോളേജ് വിട്ടു. സഹപാഠിയായിരുന്ന ഗോൾഡിബ്രാർ എന്നറിയപ്പെടുന്ന സതീന്ദർജിത് സിംഗ് ഉൾപ്പെടെയുള്ളവരും ഗുണ്ടാ സംഘത്തിൽ ബിഷ്ണോയ്ക്കൊപ്പം ചേർന്നു. ഇപ്പോൾ ലോറൻസ് ബിഷ്ണോയ് ജയിലിലാണെങ്കിലും സിൻഡിക്കേറ്റിന് നേതൃത്വം നൽകുന്നത് ഗോൾഡിബ്രാറും ബിഷ്ണോയുടെ സഹോദരൻ അൻമോൾ ബിഷ്ണോയുമാണ്. ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നത് മുതൽ കൊലപാതകം വരെയുള്ള കേസുകളുണ്ട് ഇയാൾക്കെതിരെ. ആദ്യം തീഹാർ ജയിലിലും പിന്നീട് ഗുജറാത്ത് ജയിലിലുമായെങ്കിലും സംഘാംഗങ്ങളെ നിയോഗിച്ചുള്ള ബിഷ്ണോയുടെ കുറ്റകൃത്യങ്ങൾക്ക് ഇപ്പോഴും യാതൊരു കുറവുമില്ല. വ്യവസായികൾ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അയൽ രാജ്യങ്ങളിൽ നിന്ന് ലഹരിമരുന്ന് ഇന്ത്യയിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതിലും ഇവർ സജീവമാണ്. ഗുണ്ടയിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി മാറിയ റോക്കി എന്ന ജസ്വിന്ദർ സിംഗ് ഒപ്പം കൂടിയത് രാജസ്ഥാൻ പഞ്ചാബ് അതിർത്തിയിൽ സംഘത്തിന്റെ സ്വാധീനം കൂട്ടി. April 14 നടൻ സൽമാൻഖാന്റെ വീടിന് നേരെയുണ്ടായ വെടിവെപ്പിനു പിന്നിൽ ബിഷ്ണോയ് സംഘമാണെന്നാണ് റിപ്പോർട്ടുകൾ. ബിഷ്ണോയ് സമുദായം വിശുദ്ധമായി കാണുന്ന കൃഷ്ണമൃഗത്തെ 1998 സൽമാൻഖാൻ വേട്ടയാടിയതാണ് ലോറൻസ് സംഘത്തിന്റെ പകയ്ക്ക് കാരണമായി പറയുന്നത്. മാപ്പ് പറഞ്ഞെങ്കിലും നടനെ വധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഇവരുടെ ഭീഷണിയുടെ നിഴലിലാണ് 2018 മുതൽ സൽമാൻഖാൻ. കേസിൽ ബിഷ്ണോയ് സംഘത്തിനെതിരെ കുറ്റപത്രം നൽകിയതിനു പിന്നാലെയാണ് ബാബ സിദ്ദിഖ് കൊല്ലപ്പെട്ടത്. സൽമാൻഖാന്റെ അടുത്ത സുഹൃത്തുമായിരുന്നു സിദ്ദിഖി. അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ മുംബൈ ബാന്ദ്രയിലുള്ള സൽമാന്റെ വസതിയിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സൽമാനു പിന്നാലെ ഇനി ആർക്കെല്ലാം നേരെ ബിഷ്ണോയ് സംഘത്തിന്റെ ആക്രമണമുണ്ടാകും? മുംബൈ പോലീസിന് തലവേദനയാകുന്ന പുതിയ മാഫിയ സംഘമാവുകയാണോ ബിഷ്ണോയ് ഗ്യാങ്? വരും നാളുകളിൽ ഈ ചോദ്യങ്ങൾക്കും പോലീസ് ഉത്തരം തേടേണ്ടി വരും.